നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുലിന് പണിയാകും മന്ത്രിസഭാ യോഗത്തിനിടെ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് പിണറായിയെ വാരി പുകഴ്ത്തിയ സ്റ്റാലിൻ ഡൽഹിയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്റ്റാലിൻ വിളിച്ച യോഗം ഇന്ന് ഡൽഹിയിൽ ചങ്കിടിച്ച് കോൺഗ്രസും പങ്കെടുക്കും കഴിഞ്ഞ ദിവസം വൈക്കത്ത് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ കേരളത്തെയും പിണറായിയെയും പുകഴ്ത്തിയത് നമ്മൾ കണ്ടതാണ് തൊട്ടടുത്ത ദിവസം നിർണായക നീക്കം നടത്തി സ്റ്റാലിൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്റ്റാലിൻ നിർണായക നീക്കത്തിലേക്ക് ഇന്ന് ഡൽഹിയിൽ വിളിച്ചുകൂട്ടുന്ന യോഗത്തിൽ ഇരുപതോളം ബിജെപി ഇതര പാർട്ടികളുടെ നേതാക്കൾ പങ്കെടുക്കുമെന്ന് ഡി എംകെ നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞ വർഷം സ്റ്റാലിൻ സ്ഥാപിച്ച ഓൾ ഇന്ത്യ സോഷ്യൽ ജസ്റ്റിസ് ഫോറത്തിന്റെ രണ്ടാം ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സോഷ്യൽ ജസ്റ്റിസ് ദി റോഡ് എഹഡ് എന്ന പരിപാടിക്കാണ് പ്രതിപക്ഷ പാർട്ടികളെ ക്ഷണിച്ചത് രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ബീഹാർ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവ് തുടങ്ങിയ നേതാക്കളെ ക്ഷണിച്ചിട്ടുണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെ അഖിലേഷ് യാദവ് ഫറൂഖ് അബ്ദുള്ള തുടങ്ങിയ നേതാക്കളും യോഗത്തിനെത്തും മമതാ ബാനർജി കെ ചന്ദ്രശേഖർ റാവു അരവിന്ദ് കെജ്രിവാൾ എന്നിവർ തങ്ങളുടെ പ്രതിനിധികളെ അയക്കും കോൺഗ്രസിനും ബിജെപിക്കും ബദലായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ വി പി സിംഗ് ഉയർത്തിക്കൊണ്ടുവന്ന നീതി വിഷയമാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള തന്റെ നീക്കത്തിനായി ഉപയോഗിക്കുന്നത് ഇതിൽ സ്റ്റാലിനൊപ്പം കോൺഗ്രസും ഉണ്ടെന്നുള്ള വ്യത്യാസം മാത്രം രാജ്യത്ത് ജാതി സെൻസസ് നടത്തണമെന്നുള്ള ആവശ്യവും യോഗത്തിൽ ചർച്ചയാകും ഇത് ദേശീയ രാഷ്ട്രീയ ബദലിനായുള്ള നീക്കമല്ലെന്നും നീതിക്കായി പോരാട്ടം നടത്തുന്ന പ്രസ്ഥാനം രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും സോഷ്യൽ ജസ്റ്റിസ് ഫെഡറേഷൻ കൺവീനറും ഡി നേതാവുമായ പി വിൽസൺ എം പി വൈക്കം സത്യാഗ്രഹം കേരളത്തിന് മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പോരാട്ടമാണെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു മലയാളത്തിൽ പ്രസംഗം ആരംഭിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി ദ്രാവിഡ ഭാഷ കുടുംബത്തിൽപ്പെട്ട മലയാളം സംസാരിക്കുന്ന കേരളത്തിലെ പ്രിയ സഹോദരി സഹോദരന്മാരെ എന്ന് അഭിസംബോധന ചെയ്താണ് ആരംഭിച്ചത് പരിപാടി സംഘടിപ്പിച്ചതിന് തമിഴ് മക്കളുടെ പേരിൽ നന്ദി അറിയിക്കുന്നുവെന്നും വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ ക്ഷണിച്ചിരുന്നു ശരീരം കൊണ്ട് രണ്ടാണെങ്കിലും ചിന്തകൊണ്ട് താനും പിണറായി വിജയനും ഒന്നാണ് വൈക്കം കേരളത്തിലാണെങ്കിലും തമിഴ്നാടിനും ഏറെ പ്രിയപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ എല്ലാവരെയും ഓർക്കുന്നു തമിഴ്നാട്ടിൽ നിന്ന് പെരിയോരും കേരളത്തിൽ നിന്ന് ടി കെ മാധവനും ചേർന്ന് നടത്തിയ പോരാട്ടമാണ് ഒരു ഘട്ടത്തിൽ സമരം അവസാനിപ്പിക്കേണ്ടി വരുമെന്ന ആളുകൾ കരുതി അപ്പോഴാണ് പെരിയോർ എത്തുന്നതെന്നും കേരളത്തിൽ ഉടനീളം പെരിയോർ വൈക്കം സമരത്തിനായി സംസാരിച്ചുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ദ്രാവിഡ ഭാഷ കുടുംബത്തിൽപ്പെട്ട മലയാളം സംസാരിക്കുന്ന കേരളത്തിലെ എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം ഈ പരിപാടി സംഘടിപ്പിച്ചതിന് തമിഴ് മക്കളുടെ പേരിൽ നന്ദി അറിയിക്കുന്നുവെന്നും സ്റ്റാലിൻ പറഞ്ഞു വൈക്കം ബീച്ച് മൈതാനിയിലായിരുന്നു ഉദ്ഘാടന ഉദ്ഘാടന ചടങ്ങിന് മുൻപ് വലിയ കവലയിലെ വൈക്കം തന്തൈ പെരിയാർ സ്മാരകത്തിലും മഹാത്മാഗാന്ധി ടി കെ മാധവൻ മന്നത്ത് പത്മനാഭൻ എന്നിവരുടെ സ്മൃതി മണ്ഡപങ്ങളിലും കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദൻ പണിക്കർ ആമച്ചാടി തേവൻ രാമൻ ഇളയത് എന്നീ സത്യാഗ്രഹികളുടെ സ്മൃതി മണ്ഡപങ്ങളിലും ഇരുവരും പുഷ്പാർച്ചന നടത്തി സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത് അതിനിടെ നോട്ടീസിൽ എൽ ഐയുടെ പേര് വെച്ചില്ലെന്ന് പറഞ്ഞ് അതും സി പി ഐ വിവാദമാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത Oh